ഇന്നൊരു പുഡിംഗ് റെസിപ്പിയാണ് കാണിക്കുന്നത്. കോഫി പുഡിംഗ്. ഇതിൽ ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ചേർക്കുന്നില്ല. കോൺഫ്ലോർ ചേർത്തിട്ടാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ കോഫി പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഒരു ചെറിയ ബൗളിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ 1/2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബ്രൂ കോഫി ആണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മതിയാവും. നെസ്കഫേയുടെ വലിയ ഗ്രാനുൾസ് ഉള്ള കോഫി പൗഡർ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. പിന്നെ മറ്റൊരു ബൗളിൽ 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കോഫി മിക്സ് ചെയ്യാനും കോൺഫ്ലവർ മിക്സ് ചെയ്യാനൊക്കെ സാധാരണ വെള്ളം തന്നെ മതി, ചൂടുവെള്ളമൊന്നും ആവശ്യമില്ല. അടിയിലിങ്ങനെ കുറച്ച് കട്ടയായിട്ടൊക്കെ നിൽക്കും, അത് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും. ഈ കോഫി മിക്സും കോൺഫ്ലവർ മിക്സും അവിടെ മാറ്റിവെക്കാം. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1/2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കണം. 1/2 ലിറ്റർ പാൽ എന്ന് പറഞ്ഞാൽ 1 പാക്കറ്റ് പാല് അല്ലെങ്കിൽ 2 കപ്പ് സാധാരണ പാല്, കൊഴുപ്പ് മാറ്റാത്ത പാലാണ്. പാല് ചൂടായി വരുമ്പോൾ ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണം. പാലിൽ പാട കെട്ടാതിരിക്കാൻ വേണ്ടിയാണിത്. പാല് നന്നായി ചൂടായ ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്ത് ഇളക്കിയാൽ ചിലപ്പോൾ പഞ്ചസാരയിൽ വല്ല കരടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മേലെ വന്ന് നിൽക്കും. അങ്ങനെ വരുമ്പോൾ ഈ പാല് അരിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വീണ്ടും അടുപ്പിലേക്ക് വെച്ചാൽ മതി. പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളവും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിവിടെ ബ്രൂ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. അതാകുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ മതിയാവും. നെസ്കഫേയുടെ വലിയ ഗ്രാനുൾസ് ഉള്ള കോഫി പൗഡറാണ് ചേർക്കുന്നതെങ്കിൽ 1/2 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് കലക്കി വെച്ച കോൺഫ്ലവർ എടുത്ത് ഒന്നും കൂടെ ഒന്ന് നന്നായി ഇളക്കിയിട്ട് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കണം. കലക്കി വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അടിയിലിങ്ങനെ കോൺഫ്ലവറൊക്കെ ഊറി നിൽക്കും. അപ്പോൾ അത് പാലിലേക്ക് ഒഴിക്കാൻ നേരത്ത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കട്ടയൊക്കെ മാറ്റിയിട്ട് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കോൺഫ്ലവർ ചേർത്ത ശേഷം പാല് നല്ലപോലെ കട്ടിയായി വരുന്നുണ്ട്, നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ കട്ടിയായി വന്നിട്ടുണ്ട്. നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന കുറുക്ക് പോലെ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു കട്ടി വേണം ഇതിന്. ഈ ഒരു കട്ടി കിട്ടിയില്ല എങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നന്നായി ഇളക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ, ഇല്ലെങ്കിൽ പാല് അടിക്ക് പിടിക്കും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ എക്സ്ട്രാ ചേർക്കുന്ന കോൺഫ്ലവറും ഇങ്ങനെ നന്നായി വേവിച്ചെടുത്താൽ മതി. കോഫി മിക്സ് നല്ലപോലെ കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കണം. നല്ല ചൂടിൽ നിന്ന് ഒന്ന് കുറഞ്ഞാൽ മതി, പക്ഷെ തണുക്കാൻ പാടില്ല. ഒരുവിധം ചൂടോടെ തന്നെ വേണം ഇങ്ങനെ മോൾഡിലേക്ക് ഒഴിക്കാൻ. എന്നിട്ടിത് ഇങ്ങനെ വെച്ച് നന്നായിട്ട് തണുത്ത ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. മിനിമം 4 മണിക്കൂറെങ്കിലും കഴിഞ്ഞാൽ പുഡിംഗ് ഇതേപോലെ സെറ്റായി കിട്ടും. കണ്ടോ, ഇവിടെ തൊട്ട് നോക്കുമ്പോൾ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി മോൾഡിൽ നിന്ന് നമ്മൾ സോസറിലേക്ക് കമിഴ്ത്തി ചെറുതായി മേലെ ഒന്ന് തട്ടിക്കൊടുത്താൽ പുഡിംഗ് വേർപ്പെട്ട് കിട്ടും. ശ്രദ്ധയോടെ വേണം തട്ടിക്കൊടുക്കാൻ. പുഡിംഗ് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. കോഫി കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ പുഡിംഗും ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. ഇനി അടുത്ത വലിയ മോൾഡിലത്തത് ഇതുപോലെ പ്ലേറ്റ് വെച്ച് ഒന്ന് കമിഴ്ത്തി കൊടുത്താൽ ഉടനെ തന്നെ പ്ലേറ്റിലേക്ക് വീണോളും. ഇനി ഇങ്ങനെ വീഴാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പുഡിങ്ങിൻ്റെ എല്ലാ സൈഡിൽ നിന്നും കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി മാറ്റിയ ശേഷം ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് വെച്ച്
ഈ മോൾഡൊന്ന് തട്ടിക്കൊടുത്താൽ മതി. ചൈന ഗ്രാസും ജലാറ്റിനൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കോഫി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.